ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴക്കാറ് വന്നിട്ട് ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോയിൽ കുറേ ഭാഗത്ത് തീരെ ക്ലിയർ ഇല്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നമ്മൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് കളറ് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീനും അതുപോലെ സാഫ് ഗ്രീനും യെല്ലോ കളറൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. നമ്മൾ ആദ്യം ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കുറച്ച് ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഗ്രീൻ കളർ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ട്രോക്ക് പോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് തിക്കായിട്ടല്ല, കുറച്ച് അധികം തിന്നുമായിട്ടല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു പെറ്റൽസിൻ്റെ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ ഒരു അഞ്ചാറെണ്ണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫിൻ്റെ ഒരു ഇതിൽ കിട്ടും. നമ്മൾ ഫിംഗർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പം ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മളിങ്ങനെ പെറ്റലിൻ്റെ ഷേപ്പിൽ ലീഫ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്നില്ല, ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടും. പിന്നെ ഞാൻ സാധാരണ വീഡിയോ എടുക്കുന്ന ആ ഭാഗത്തുനിന്നല്ലായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു പൊസിഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ബോട്ടിൽ ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഭയങ്കര സിമ്പിളാണ് ഇങ്ങനെ ചെയ്യാൻ. ആ ഒരു ബ്രഷ് ഇങ്ങനെ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ബോട്ടിലൊന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ലീവ്സൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നടുക്കായിട്ടും ആ ലീഫിൻ്റെ ആ ഒരു സ്റ്റെമ്മ് പോലെ കിട്ടാൻ തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് ലൈൻസും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ ചെരിച്ചിട്ടും സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഈ സ്റ്റെമ്മിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ലീഫ് പോലെ ഇങ്ങനെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊന്നും തീരെ ഒരു ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ സാപ്ലിന് വെച്ചിട്ട് കുറച്ച് ലീഫ് ചെയ്തു, പിന്നെ അതിൻ്റെ നടുക്കായിട്ട് കുറച്ചൊരു ലൈന് വരച്ച് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നമ്മൾ ലീഫ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് ലെങ്ത്തായിട്ടുള്ള കുറച്ച് ലൈൻസും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ നോക്കിയപ്പോഴാണ് തീരെ ക്ലിയർ ഇല്ലാതെ. അപ്പോൾ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെയ്തത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ആദ്യം അത് ആ വീഡിയോ വീണ്ടും ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ബോട്ടിലൊന്നും പിന്നെ ആ സമയത്തില്ലായിരുന്നു, ജസ്റ്റ് ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് വീണ്ടും ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെയിം വീഡിയോ തന്നെ ഇങ്ങനെ ഇതിലൊന്ന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് ലീവ്സും പിന്നെ അതിൻ്റെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറ് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്ട്ടോ നമ്മളിതിൽ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടാണ്, നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ്. നമ്മൾ ബ്രഷിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ പെയിൻറ് ആകുമ്പം ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഫ്ലവേഴ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ആ ഒരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് കുറച്ച് വലുതും ചെറുതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുറച്ചൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ഈ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സ്റ്റെമ്മ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്ത്ത് കൂടിയതും കുറഞ്ഞതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിന്നായിട്ടുള്ള ഒന്ന് രണ്ട് ലീവ്സും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെമ്മിൻ്റെ താഴെയും ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ മേലെയായിട്ടും രണ്ടെണ്ണം ചെയ്ത് കൊടുക്കുക, പിന്നെ ഫ്ലവറിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ താഴെയായിട്ട് ഒന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മൾ ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടാണ് കേട്ടോ, ആ ഒരു ജസ്റ്റ് തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ടിക്ക് പോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ ആക്ലി പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ആ ഒരു റെഡ് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ യെല്ലോ ഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത് ആ ഒരു റെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ആ ഒരു യെല്ലോ കളർ ഫ്ലവറിൻ്റെ ഇടക്കായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് റെഡ് കളറ് കാണും. അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. നമ്മൾ റെഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ മറയ്ക്കുന്ന രീതിയിൽ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ഇടക്കായിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് ഡ്രൈ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ റെഡ് കളർ വെച്ച് ചെയ്യുമ്പോൾ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെഡും യെല്ലോയും കൂടെ കുറച്ചൊക്കെ മിക്സ്ഡ് ആയിട്ട് ഒരു ഓറഞ്ച് കളർ വരും. പിന്നെ ചില ഭാഗത്ത് യെല്ലോ കളർ, ചില ഭാഗത്ത് റെഡ് കളറൊക്കെ ആകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് കാണാനും.
അങ്ങനെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ യെല്ലോ കളറ് പെയിൻറ്റിൽ ഇങ്ങനെ ജസ്റ്റ് പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചൊരു വലിയൊരു ടൈപ്പിൽ വലിയൊരു സൈസുള്ള ഒരു ഡോട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു യെല്ലോ കളർ വെച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബോട്ടിലിന് നല്ലൊരു ലുക്ക് തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതുപോലെ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിൽ കുറച്ച് യെല്ലോ കളറ് പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ജൂട്ട് തൊട്ട് വെച്ച് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഒരു ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെയിൻറ്റിങ് തന്നെ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വെരി ഈസി ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്, എന്നാൽ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ടും. നമ്മൾ വരയ്ക്കാനറിയാത്തവർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഫ്ലവേഴ്സും ലീസൊക്കെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്ലാക്കിലല്ലാതെ വൈറ്റിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡോട്ടൊക്കെ ഇങ്ങനെ റെഡ് കളറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ വേണമെങ്കിൽ ബേസ് കോട്ടായിട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേര് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ട് വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. കാരണം ഭയങ്കര സിമ്പിളാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് ബോട്ടിലായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ഭംഗിയാണ്, കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കമൻറ്റിലൊന്ന് പിഞ്ചേറ്റിടാം, അതുപോലെ ഐക്കാർഡായിട്ടും കൊടുക്കാം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസും കൂടെ കണ്ടു നോക്കാം. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് ആയിഷ ഫസീഹയാണ്. നമ്മൾ എക്സെല്ലിൽ വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചെന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയും പിന്നെ അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ട്രൈ ചെയ്ത് അയച്ചെന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചെന്നത് ആത്മയ പി കെ ആണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നിട്ടുള്ളത് റുസ്നയാണ്. നമ്മൾ ലീഫ് പ്രിൻറ്റിങ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് രാജേശ്വരി നത്തേശൻ അയച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ വെച്ചിട്ട് ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മയണൈസിൻ്റെ ആ ഒരു ടിന്നെ വെച്ചിട്ട് നമ്മളൊരു മിനിയേച്ചർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സെല്ലിൽ വെച്ചിട്ട് ഒരു റമദാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാൾ ഡെക്കർ, അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെമണിൻ്റെ പീല് വെച്ചിട്ടൊരു വാൾ ഡെക്കറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നാലും ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ ഫ്രൈഡേ സൺഡേ 4:30 PM. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.